ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എരിവുള്ള നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്കപ്പോൾ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പപ്പടം പൊരിച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൈ നിറയെ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 വറ്റൽ മുളക് എടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ തേങ്ങയ്ക്ക് ഈ ഒരു 4 വറ്റൽ മുളകാണ് എടുക്കുന്നത്. അതിലേക്കൊരു 7-8 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പിലയും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിന് ആവശ്യം. ഇനി നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളിയാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത്. നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാൻ കഴിയും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ചമ്മന്തി തന്നെ ഉണ്ടാക്കും കേട്ടോ, അത് ഉറപ്പാണ്. പിന്നെ അതിലേക്ക് ഞാൻ എന്താ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് മുട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അതും കൂടെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ പുളിയും കൂടെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പുളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് അതിനെ ഒന്ന് വറുത്തെടുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഇതേപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ലെയറായിട്ട്. ഇനി സെക്കൻഡായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കറിവേപ്പിലയും പുളിയും ഒക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് ലെയറാക്കിയതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇത് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പപ്പടത്തിൽ ഉപ്പ് കാണും കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആ പപ്പടത്തിൻ്റെയും വറുത്ത ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് ഇതിന് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറ്റൽ മുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ ഒക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് ചമ്മന്തിയാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.